അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചല്ലോ, ഭയങ്കര എളുപ്പമുള്ള ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ മോഡൽ പഠിക്കാതെ ആരും പോകരുത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം കാണാൻ തുടങ്ങാൻ. ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എളുപ്പമാണ്. എന്താണ്? ഒരു ബോക്സ് ഉണ്ട് അല്ലേ, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ട്? 4 റെഡ് ബോളുകളുണ്ട്, റെഡ് അല്ലെങ്കിൽ ചുവപ്പ് ബോളുകളുണ്ട് അല്ലേ. 4 റെഡ് ബോളുകളുണ്ട്. പിന്നെ എന്താണത്? 3 ഗ്രീൻ ബോളുകളുണ്ട് അല്ലെങ്കിൽ 3 പച്ച പന്തുകളുണ്ട്. അതിൽ സംശയമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. ഒരു ബോക്സിൻ്റെ അകത്ത് 4 റെഡ് ബോളുകളുണ്ട്, 3 ഗ്രീൻ ബോളുകളുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് കാണാതെ ഒരു ബോൾ എടുക്കുവാണ് എങ്കിൽ ആ ബോള് ഗ്രീനാവാനുള്ള സാധ്യത അല്ലെങ്കിൽ പച്ചയാവാനുള്ള സാധ്യത, പച്ചയാവാനുള്ള പ്രോബബിലിറ്റി, അതാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ എഴുതണം? എളുപ്പമാണ്. എന്തു ചെയ്യണം? എളുപ്പമാണ്. എങ്ങനെ ചെയ്യണം? വേ സിമ്പിൾ. ടോട്ടൽ എത്രണ്ണമുണ്ട്? 4 3 എത്രയാണ്? 7. അത് താഴെ എഴുതിക്കോളണം. ടോട്ടൽ ആ ബാഗിൻ്റെ അകത്ത് എത്ര ബോളുകളുണ്ട്? അത് താഴെ എഴുതിക്കോളണം. മേളിൽ എഴുതേണ്ടത് എന്താണ്? എന്താണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതങ്ങോട്ട് എഴുതണം. നമ്മളോട് പച്ചയുടെ അല്ലേ കണ്ടുപിടിക്കാനുള്ളത്, ഗ്രീനിൻ്റെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രീനിൻ്റെ എണ്ണം എത്രയാണെന്ന് നോക്കണം. എത്രയാണ്? 3 അല്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 3/7. ദേ അടുത്തത് ഓർമ്മ കൂടി പറയാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ, ചുവപ്പ് പന്ത് കിട്ടാനുള്ള സാധ്യത എന്ത്? ചുവപ്പ് പന്ത് കിട്ടാനുള്ള സാധ്യത എന്താണ്? ടോട്ടൽ താഴെ എഴുതണം. 4 3 7 താഴെ എഴുതി. മേളിൽ എഴുതേണ്ടത് എത്ര ചുവപ്പ് പന്തുകളുണ്ട്, എത്ര റെഡ് ബോളുകളുണ്ടെന്നാണ്. എത്ര ഉണ്ട്? 4 എണ്ണം. അപ്പം 4/7. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഈ മോഡലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദേ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. ഒരു ബോക്സിൻ്റെ അകത്ത് 5 ബ്ലാക്ക് ബോളുകളുണ്ട്, 4 വൈറ്റ് ബോളുകളുണ്ട്, 3 യെല്ലോ ബോളുകളുണ്ട്. ഒരു ബോക്സിൻ്റെ അകത്ത് 5 ബ്ലാക്ക് കറുത്ത പന്തുകളുണ്ട്, 4 വൈറ്റ് വെളുത്ത പന്തുകളുണ്ട്, 3 യെല്ലോ ബോളുകളുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് വെള്ളയാവാനുള്ള അല്ലെങ്കിൽ വൈറ്റ് ആവാനുള്ള സാധ്യത എന്താണ്? വേഗം ഒന്ന് കമൻറ്റ് ചെയ്ത്, വേഗം ഒന്ന് അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്ത്. ഇതാണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം.